ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പിയാണ്. ഒരിക്കൽ കഴിച്ചാൽ ഒന്നുകൂടെ കഴിക്കാൻ തോന്നുന്ന പാൽക്കപ്പയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം കപ്പ നന്നായി കഴുകി കഷ്ണങ്ങളാക്കിയത് വേവിച്ച് വെള്ളം അരിച്ച് വെക്കുക. ശേഷം അത് ഉപ്പിട്ട് ഉടച്ച് മാറ്റി വെക്കുക. അപ്പോൾ പാൽക്കപ്പയ്ക്ക് പാൽ വേണ്ടേ? നല്ല തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റിലത് തേങ്ങാപ്പാൽ കൈ കൊണ്ട് തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മിക്സിയിൽ അടിച്ച് കുറച്ച് ലൂസായിട്ടാണുള്ളത്. ഉടച്ച് മാറ്റി വെച്ച കപ്പയിൽ ചെറിയുള്ളി, പച്ചമുളക്, ഒരു അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ച് അത് ചേർക്കണേ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്ത് കപ്പയിലേക്ക് നമ്മൾ രണ്ടാമത് എടുത്ത് വെച്ച ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. നന്നായി ഇളക്കി ഒന്ന് തിളപ്പിക്കാൻ വെക്കണേ. തിളവന്ന ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. അപ്പം ചെറുതായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇതൊക്കെയാണ്. ഓരോന്നായി അത് എണ്ണയിട്ട് വറുത്ത് തളിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി പാൽക്കപ്പ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും രുചി. ഇതിൻ്റെ കൂടെ ഞാനിന്ന് നല്ല എരിവുള്ള മത്ത വരട്ടിയാണ് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ ബീഫും ചിക്കനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായ ഒരു ലൈക്ക്, പ്ലീസ് സബ്സ്ക്രൈബ്.